ഓടി വന്ന അയ്യാടി സുന്ദരീന്ന. സൂപ്പറാണോ? ആ എന്നാ കഴിച്ചോട്ടോ. എന്നൊക്കെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ, ദിസ് ഈസ് ദാറ്റ് പൂ പോലുള്ള അപ്പം. ഒക്കെ ചുട്ടെടുക്കാം. താനിരുന്നോടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ പൂച്ച കയറിയിരിക്കും. ദാ ഇതേ കാക്ക ഇവിടെ ഇരിപ്പുണ്ട്. ബാ കാക്ക, ഈ അപ്പം തിന്നോ. എന്നാ ചെയ്യണം. അപ്പോൾ എല്ലാ വീഡിയോയ്ക്ക് ആൻസിൻ്റെ ഭാഗം ഒരു കിസ്സൊക്കെ കിട്ടാറുണ്ട്, ഒരു ഒരു ഉമ്മയൊക്കെ കിട്ടാറുണ്ട്. ഇന്ന് നമ്മള് അടിപൊളി ഒരു വീഡിയോയുമായിട്ടാണ് വീണ്ടും നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. ആൻസിന് ചെറിയ കൊതിയൊക്കെ തോന്നി, ആൻസിന് കൊതിയുള്ള പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ആൻസ് ഹാപ്പി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പം ഇന്നത്തെ ഞങ്ങളുടെ പ്രഭാതത്തിലെ, അതായത് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളുമായിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോ. വീഡിയോ ലെങ്തി ആകാതെയൊക്കെ നോക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെയൊക്കെ ചെയ്താലും എടുത്തെടുത്ത് വരുമ്പോഴത്തേക്കും അങ്ങ് ലെങ്തായി പോകുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാ വീഡിയോയ്ക്ക് ആൻസിൻ്റെ ഭാഗം ഒരു കിസ്സൊക്കെ കിട്ടാറുണ്ട്, ഒരു ഒരു ഉമ്മയൊക്കെ കിട്ടാറുണ്ട്. ആ നേരെ നോക്ക്, നേരെ നോക്ക്, അവർക്കും കൂടെ ഒരു ഉമ്മ കൊടുത്തരെ, ഫ്ലൈയിങ് കിസ് കൊടുത്താൽ മതി. ആ അപ്പോൾ ആ ഒരു വീഡിയോയൊക്കെയാണ്. പിന്നെന്താടാ, നല്ല സോഫ്റ്റ് പാലപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് റെസിപ്പി. അപ്പോൾ ഒരു പുളിക്കാനൊക്കെ വെച്ചപ്പോൾ ഒന്നും എടുത്തൊന്നുമില്ല വീഡിയോ, പക്ഷെ ഉണ്ടാക്കിയപ്പോൾ നല്ല കറക്റ്റായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നോക്കണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ കാണണം. അപ്പം നമ്മൾക്ക് നേരെ വീഡിയോയിലേക്ക് പോകാനടാ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ആൻസിന് പാലപ്പം കടലക്കറിയും വേണമെന്ന് പറഞ്ഞു. അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് കണ്ടോണ്ടിരിക്കുന്നത്. ചൂട് പാലപ്പോ കടലക്കറി നേരത്തെ ഓക്കെ ആണ് കേട്ടോ. ആൻസ് രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. അപ്പൊ ഞാന് ഇന്നലെ അവൻ്റെ പേർക്ക് പറഞ്ഞു പാലപ്പവും കടലക്കറിയും വേണമെന്ന്. അപ്പം ആരി വെള്ളത്തിലിട്ടില്ലായിരുന്നു, മറന്നുപോയി. പിന്നെ രാത്രിയായപ്പോൾ ഇവന് ഭയങ്കര കൊതികുത്ത്, പാലപ്പവും കടലക്കറിയും തന്നെ വേണമെന്ന് പറഞ്ഞ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ അരിപ്പൊടി ഉണ്ടായിരുന്നു, ആ അരിപ്പൊടി കുറച്ചെടുത്തു. ഒരു ഒരു മുക്കാൽ തേങ്ങ, ചെറിയ തേങ്ങയാണ് അത്, മുക്കാൽ തേങ്ങ ചിരകി അരിപ്പൊടി എടുത്തു. ഈ തേങ്ങയും ഒരു ഇത്രയും ഒരു ഇത്രയും ചോറും കൂടെ കൂട്ടി മിക്സിയിലിട്ട് അരച്ചെടുത്തു. അതിലേക്ക് നമ്മൾ ഒരു കപ്പ്, ചെറിയൊരു ബൗള് അരിപ്പൊടി ഇട്ടു. പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നീട് അതിനകത്തേക്ക് ചെറിയ ഒരു സ്പൂണ് ഈസ്റ്റ്, അതായത് ഈസ്റ്റ് കിട്ടുന്ന കുഞ്ഞു കുപ്പിയുണ്ട്, അതിൻ്റെ അടപ്പിൽ ഒരു അടപ്പ് ഈസ്റ്റ് കൂടി ഇട്ടിട്ട് നമ്മൾ ചെറു ചൂടുവെള്ളം ഒഴിച്ച് അരച്ചെടുത്തു. എന്നിട്ട് അത് പുളിക്കാനായിട്ട് വെച്ചു. അങ്ങനെ വെച്ചിട്ട് 8 മണിക്കൂറായപ്പോഴത്തേക്ക് അത് പുളിച്ചു വന്നു. പുളിച്ചു വന്നപ്പോൾ നമ്മൾ ഇവിടെ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ നടന്നുകൊണ്ടേയിരിക്കുന്നത് സോഫ്റ്റ് പാലപ്പം, ഇത്രയേ ഉള്ളൂ, ഇറ്റ്സ് വെരി സിമ്പിൾ. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഗോതമ്പിൻ്റെ ഐറ്റം ആയിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്, ഗോതമ്പ് ദോശ, ചപ്പാത്തി അങ്ങനെ. അപ്പോൾ ഇത് കഴിച്ച് കഴിച്ച് ആൻസ് മടുത്ത് കാണും, നമ്മൾ ഡയറ്റിങ്ങിലാണ്. അപ്പോൾ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ എണ്ണം വയ്ക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഹൈറ്റിനേക്കാൾ, ഹൈറ്റിൻ്റെ അനുസരിച്ചുള്ള വെയിറ്റ് അതിലും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര പ്രശ്നമായി, കഴുത്തിൻ്റെ ഇതിലെല്ലാം കറുപ്പ് വന്നു. അതല്ലേ വെയിറ്റ് വെയിറ്റിനി ലോസ്റ്റ് ചെയ്യാൻ. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റിങ്ങിന്, അപ്പോൾ ഒരു നേരം ചോറ്, ഉച്ചയ്ക്ക് മാത്രം ചോറ്, രാവിലെ ഗോതമ്പ്, രാത്രി ഗോതമ്പ്, ഇത് തന്നെയായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ഗോതമ്പ് ദോശ ഉണ്ടാക്കും, നല്ല കനം കുറച്ച് ഗോതമ്പ് ദോശ ഉണ്ടാക്കും. പിന്നീട് എന്താ, ചപ്പാത്തി ഉണ്ടാക്കും. ചപ്പാത്തി ആണ് ഇഷ്ടം, റോളായിട്ട് ചുമ്മാ ചുരുട്ടി പിടിച്ച് കൈ പിടിച്ച് കടിച്ചുകൊണ്ട് കിടന്നോളും.
പിന്നെ ഗോതമ്പ് ദോശയാണല്ലോ അവന് ഭയങ്കര ഇഷ്ടം. അപ്പൊ ഗോതമ്പ് ദോശ ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, കാരമൽ ദോശ അവന് സെപ്പറേറ്റ് ഉണ്ടാക്കി കൊടുക്കും. നേരത്തെ ഒക്കെയാണ് ഇപ്പൊ സാധാരണ ദോശയാണെങ്കിൽ നമ്മൾ മസാല ദോശ ഉണ്ടാക്കും. കുറച്ചുകൂടി അത് കനം കുറച്ച് അങ്ങ് പരത്തിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് മസാല ദോശ അല്ലെങ്കിൽ നെയ്യ് റോസ്റ്റ് രണ്ടിലേതെങ്കിലും പറഞ്ഞു. ഇത് മനസ്സിന് ഭയങ്കര ഇഷ്ടം, നല്ല ക്രിസ്പി ആയിട്ടിരിക്കൂലേ. അപ്പം നമ്മള് ദോശ ഉണ്ടാക്കുമ്പോൾ ഇപ്പോഴത്തെ പരിപാടിയാണ് കാരമൽ ദോശ. കാരണം ദോശമാവ് എടുക്കുന്നു, കുറച്ചുകൂടി കനം കുറച്ചങ്ങ് പരത്തിയിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കും, അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇങ്ങനെ തൂവി കൊടുക്കും. അപ്പോൾ അത് നല്ല മെൽറ്റായിട്ട് ദോശയിലേക്ക് ഒട്ടി വരുമ്പോൾ അത് സ്പൂണിന് തന്നെ പതുക്കെ ഒന്ന് പരത്തി കൊടുക്കും. എന്നിട്ട് അത് രണ്ട് സൈഡ് നല്ല മുരിഞ്ഞ് നല്ല ചുവന്ന് വരുമ്പോൾ, മുരമുരാന്ന് മുരിഞ്ഞ് വരുമ്പോൾ നമ്മളത് മടക്കി ആനസിന് കൊടുക്കും. ആനസ് അത് കഴിക്കും. അപ്പോൾ അങ്ങനെ കഴിച്ച് കഴിച്ച് അവൻ ഇന്നലെ എന്തോ, അവന് ഇന്നലെ അല്ല മിനിങ്ങാന്ന് പോലും പറയുന്നതാ, മിനിങ്ങാന്ന് രാത്രിയിലാണ് പറഞ്ഞത്, പാലപ്പം വേണമെന്ന്. പാലപ്പവും കടലക്കറി, കടലക്കറി ഇവിടെ റെഡിയാണ് കേട്ടോ. അപ്പൊ നമ്മളിവിടെ പാലപ്പം ചുട്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ, വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. തേങ്ങാപ്പം, ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാനാണ് പറഞ്ഞത്, പക്ഷെ തേങ്ങാപ്പാലല്ല, ഞാൻ തേങ്ങ അരക്ക് വേര്, തേങ്ങയുടെ ഫുള്ള് ഭാഗങ്ങളും അതിനകത്തേക്ക് കിട്ടൂലോ. നമ്മുടെ പാക്കറ്റ് പൊടി കിട്ടിയ, അപ്പത്തിൻ്റെ പൊടി കിട്ടിയ പാക്കറ്റിൽ തേങ്ങാപ്പാല്, പിന്നെ ഈ പൊടി, ചൂടുവെള്ളം, ഈസ്റ്റ്, ഇത്രയും കാര്യങ്ങൾ ചേർക്കാനാണ് പറഞ്ഞത്. ഞാൻ അതിലേക്ക് പക്ഷെ ചെറിയൊരു മധുരത്തിന് പഞ്ചസാര ചേർക്കാറുണ്ട്. പഞ്ചസാര ചേർത്താൽ മധുരം മാത്രമല്ല, പെട്ടെന്ന് പുളിച്ചു പൊന്തി വരാനും നല്ല പെട്ടെന്ന് എളുപ്പത്തിൽ തന്നെ പുളിച്ചു പൊന്തി വരും. അപ്പോൾ അതിനു വേണ്ടി പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്, കുറച്ച് ചോറ് കൂടി, ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചോറ് ചേർക്കുന്നത്. എല്ലാ വീട്ടിലും ഇങ്ങനെ തന്നെയൊക്കെ ആയിരിക്കും ഉണ്ടാക്കുന്നത്. ചിലർ എന്താണ് പൊടി കുറുക്കി, കപ്പി കുറുക്കിയൊക്കെ, അതായത് ഈ പൊടി അരച്ച് അരപ്പെടുത്തിട്ട് ചൂടാക്കി കുറുക്കി അത് ആറിക്കഴിയുമ്പം ഉടച്ച ഇതിലൊക്കെ ചേർത്ത് സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടി. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ചെയ്താൽ മറ്റേ തേങ്ങ അരയ്ക്കുക, അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും കുറച്ച് ചോറും കൂടി ഇട്ടിട്ട് തേങ്ങ അരയ്ക്കുക. നന്നായി അരഞ്ഞപ്പോൾ ഒരുപാട് വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമില്ല, തേങ്ങാപ്പാൽ ഓട്ടോമാറ്റിക്കലി വരും. അപ്പോൾ വെള്ളം ചേർക്കേണ്ട, കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഈ ഒരു ചോറ് അരച്ച് അരഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പം അതൊരു കുഴമ്പ് രൂപത്തിലേക്കാവുമല്ലോ. അപ്പം അതിനു വേണ്ടി ഒരു കുറച്ച് എന്ത് ചേർത്താൽ മതി, വെള്ളം ചേർത്താൽ മതി. അതിനുശേഷം നമ്മൾ അതിലേക്ക് ഈസ്റ്റ് വിട്ട് ഈ അരിപ്പൊടി ഇടുക, ചെറു ചൂടുവെള്ളം, ചെറു ചൂടുവെള്ളം ചേർക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇവിടെ ഇടുക്കി ജില്ലയിലൊക്കെ ഇവിടേക്കൊക്കെ നല്ല തണുപ്പുള്ള പ്രദേശമൊക്കെ ആയതുകൊണ്ടും മഴക്കാലമൊക്കെ ആണല്ലോ, അപ്പോൾ പെട്ടെന്ന് പൊളിച്ചു പൊന്തി വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, നമ്മൾ ഈ അരപ്പില്ലി ചേർക്കാനുള്ള ചൂടുവെള്ളം ഒരു പാത്രത്തിൽ വെച്ച് ഉണ്ടാക്കിയല്ലോ, അപ്പോൾ ആ ചെറു ചൂടുവെള്ളം എടുത്താണ് നമ്മളിത് അരച്ചത്. അപ്പോൾ ആ ചൂടുവെള്ളത്തിൻ്റെ ബാക്കിയിരുന്ന ആ പാത്രത്തിൻ്റെ മുകളിലേക്കാണ് നമ്മൾ ഈ മാവ് കലക്കിയത് പൊളിച്ചു പൊന്താനായിട്ട് വെച്ചത്. അപ്പോൾ അടിയിൽ നിന്ന് ചെറിയൊരു ചൂട് ഇത് രാവിലെ വരെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും, കുറച്ച് നേരം വരെ ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒരു ചൂടിലതിരിക്കും, അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയർ നല്ല ഹോട്ടസ്റ്റ് അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പം നമ്മുടെ അപ്പം പെട്ടെന്ന് പൊളിച്ചു കൊണ്ടുപോകാൻ എളുപ്പമുണ്ട്. അപ്പോൾ 8 മണിക്കൂർ എന്നുള്ളത് നമ്മൾ എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും 8-10 മണിക്കൂറൊക്കെ ആയിപ്പോയി, 10 മണിക്കൂറായില്ല, ഞാൻ പറയാം 9 മണിക്കൂറായി. അന്നത്തേക്കും നന്നായിട്ട് പുളിച്ചൊക്കെ പൊന്തി വന്നിട്ടുണ്ടായിരുന്നു, പുളിച്ച് പൊങ്ങി ഇങ്ങനെ വീണൊന്നുമില്ല. പക്ഷെ നമ്മൾ അപ്പം നേരത്തെയൊക്കെ വയ്ക്കുമ്പോൾ നന്നായിട്ട് പുളിച്ച് പൊന്തി വരും, അത് ഒരു കാലാവസ്ഥയുടെ ആയിരിക്കും. പക്ഷേ നല്ല സോഫ്റ്റ് അപ്പമാണ് കേട്ടോ, കാണിച്ചുതരാം. നല്ല സോഫ്റ്റ് അപ്പമാണ്, അരികൊക്കെ നല്ല കനം കുറഞ്ഞ് സോഫ്റ്റ് അപ്പമാണ്. ഇതെല്ലാം നന്നായിട്ട് വിട്ട്, അതുപോലെ ഇവിടെ ധാരാ ഇവിടെ ഇങ്ങനെ കട്ടിയായിട്ട് ഒഴിക്കാതിരിക്കുക, അതൊക്കെ ആയിരിക്കും നല്ലത്. നമ്മുടെ അടുത്ത അപ്പവും ആയിട്ടുണ്ട്. ആവി പറക്കും പാലപ്പം,
നമുക്കിതെല്ലാം കൂടി ചുട്ടിട്ട് വരാം. ആൻസിന് ക്ഷമയൊന്നുമില്ലേ, നമ്മൾ അപ്പം ചുട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമ്മുടെ ആൻസ് അപ്പം കഴിക്കാനായിട്ട് വന്നു. പല്ല കത്തയിച്ച് വന്ന ആൻസിന് നമ്മുടെ കടലക്കറിയും അപ്പം കൊടുത്തു. ആൻസ് കഴിച്ചുകൊണ്ടിരിക്കുക. ആൻസ് അപ്പം എങ്ങനെയുണ്ടെന്ന് പറയടാ, ഏ ആ തുറന്ന് പറയടാ. ഏ അടിപൊളിയാണോ, സോഫ്റ്റാണോ, ഹാപ്പി ആയോ കൊച്ചെ? കൊച്ചി ഭയങ്കര കൊതിയായിരുന്നു ഇവനെ അപ്പവും കടലക്കറിയും കഴിക്കണമെന്ന് പറഞ്ഞു. ആ അപ്പം എടുത്ത കടലക്കറിയിൽ ചേർത്തൊന്ന് കഴിച്ചു നോക്കിക്കേ, ഒന്ന് കഴിക്കടാ, നമുക്ക് വീഡിയോയിലും കിട്ടണ്ടേ. രണ്ട് കൈ കൊണ്ടെടുത്ത് കഴിക്കില്ല, ഒരു കൈ കൊണ്ട് കഴിക്ക്. ഒന്നെടുത്ത് കഴിച്ചേ. ആ കടലയിലൊന്ന് എടുത്തിട്ട് രണ്ട് കടല ചേർത്ത് അങ്ങെടുത്തേ. ആ ഭയങ്കര ടേസ്റ്റാണ്, കടലയൊക്കെ അങ്ങോട്ട് മെൽറ്റായി. എൻ്റെ വന്നോ, അടിപൊളി സൂപ്പറാണെന്ന് പറയടാ. സൂപ്പറാണോ? ആ എന്നാ കഴിച്ചോട്ടോ. പൂ പോലുള്ള അപ്പം, ഇതാണ് പൂ പോലുള്ള അപ്പം റെഡി എന്നൊക്കെ പരസ്യത്തിൽ കണ്ടിട്ടില്ലേ. ദിസ് ഈസ് ദാറ്റ് പൂ പോലുള്ള അപ്പം. ഒക്കെ ചുട്ടെടുക്കാം. അപ്പത്തിലിങ്ങനെ പല പരീക്ഷണങ്ങളും നടത്താറുണ്ട് കേട്ടോ. ഇത് ഇതേ മോഡലില്, പിന്നെ കുരിശിൻ്റെ ആകൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നാലെതളായിട്ട്, ഇത് എട്ടെതളായിട്ട്, ആറെതളായിട്ടൊക്കെ അപ്പം ഉണ്ടാക്കാറുണ്ട്. പിന്നെ നമ്മൾ ദോശ ചുടുമ്പോഴില്ലേ ചെറിയൊരു വട്ടത്തിൽ ഇങ്ങനെ കോരി ഒഴിക്കുക, അതിൻ്റെ മുകളിൽ ചെവി പോലെ, അതായത് ആദ്യം ഒരു വലിയ വട്ടം, അതിന് മുകളിൽ രണ്ട് സൈഡിൽ ചെവി പോലെ വയ്ക്കും. എന്നിട്ട് നമുക്ക് ക്യാരറ്റ് മുറിച്ചിട്ട് ക്യാരറ്റ് ഇങ്ങനെ പുരികത്തിൻ്റെ ആകൃതിയിൽ, കണ്ണിൻ്റെ ആകൃതിയിൽ ചുണ്ട് ചിരിച്ചുകൊണ്ടിരിക്കണ സ്മൈല് പോലെ മിക്കി മൗസിനെ ഉണ്ടാക്കാം. ദോശമാവ് കൊണ്ട് പിന്നെ എന്താണ് ഫിഷിൻ്റെ ആകൃതിയിൽ ദോശമാവ് ഇട്ടുണ്ടാക്കുക, അതൊക്കെ പരത്തി ഉണ്ടാക്കുന്ന സംഭവം. പക്ഷേ ഇതുപോലെയുള്ള പാലപ്പത്തിൻ്റെ പാത്രത്തിനകത്ത് നമുക്ക് പൂവിൻ്റെ ആകൃതിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, വേറെ രീതിയിലൊന്നും, അല്ലെങ്കിൽ റൗണ്ട് അല്ലെങ്കിൽ പൂവിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഇത് കാണുമ്പോൾ പിള്ളേർക്ക് കഴിക്കാനുള്ള ഒരു ടെൻഡൻസി കൂടും, പിള്ളേർക്ക് വലിയ ഇഷ്ടമാണ്. പൂ പോലുള്ള അപ്പം, ഫിഷിൻ്റെ ആകൃതിയിലുള്ള ദോശ, പിന്നെ അല്ലെങ്കിൽ പരത്തി നമ്മുടെ അപ്പം വെള്ളയപ്പം ചുടുമ്പോഴും അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. പിന്നീട് നമുക്ക് ഈ പൊടി തന്നെ, ഈ ഒരു മാവ് കൊണ്ട് തന്നെ നമുക്ക് വെള്ളയപ്പമായിട്ടും ചുട്ടെടുക്കാം. അതായത് നേരെ ദോശ ആ ഒരു എന്താണ് പാത്രത്തിലേക്ക്, ദോശ ഇവിടുന്ന് അതേ പാത്രത്തിലേക്ക് തന്നെ, തവയിലേക്ക് തന്നെ വെള്ളയപ്പത്തിന് നമുക്ക് കോരിവെച്ചുണ്ടാക്കാം. പിന്നെന്താണ് നക്ഷത്രത്തിൻ്റെ ആകൃതിയിൽ ഉണ്ടാക്കാൻ പറ്റും. അങ്ങനെ വെറൈറ്റി വെറൈറ്റി പരീക്ഷണങ്ങളൊക്കെ നടത്താൻ പറ്റും നമുക്ക് ഈ ഇത് മാവ് കൊണ്ട്. അത് പിള്ളേർക്ക് കഴിക്കാൻ അവർക്കൊരു ഇൻട്രസ്റ്റ് കൂടും. നമുക്ക് നമ്മുടെ പൂ പോലുള്ള അപ്പമൊക്കെ ആയി വരുന്നു. വെയിറ്റ് ചെയ്യാം. ഇതേ ഒരാൾ വന്നിരിക്കുന്നുണ്ടോ, നമ്മുടെ പൂച്ചക്കുട്ടൻ. ഇവനെന്തെങ്കിലും ഉണ്ടാക്കും, ഈ അരികിൽ ഇങ്ങനെ കയറിയിരിക്കും. അവനെ കാണാൻ പറ്റുന്നുണ്ടോ? ആഷ് കളറിലതായിരിക്കുന്നു. ഡിഷം 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 ഡിഷം. എനിക്ക് ഞാനൊരു അപ്പം തരട്ടെ. ആടെ ഇറങ്ങിയോ? അവനിങ്ങനെ വന്നിരിക്കും നമ്മളുണ്ടാക്കുമ്പോൾ. വേറെ ആരും കൊടുക്കുക, നമ്മൾ വളർത്തുന്ന പൂച്ചയ്ക്ക് നമുക്ക് കൊടുക്കണ്ട. എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പൂച്ച കേട്ടോ. അമ്മ വീട്ടിൽ ഒരു ദിവസം പോയി കഴിഞ്ഞപ്പം
ആൻസിനെ പൂച്ചയെ വലിയ ഇഷ്ടം. അവിടെ ആണെങ്കിൽ കുറേ അധികം പൂച്ചകളാണ്. അപ്പൊ പിന്നെ അതിൽ ഒരെണ്ണത്തിന് നമ്മൾ കൊണ്ടുവന്നു. കുഞ്ഞു കുഞ്ഞായിരുന്നു, നരുന്ത് പോലെ ഇരുന്നു. അവനിപ്പോ നല്ല തക്കോടും മുണ്ടനായിട്ടുണ്ട്. അപ്പം വേണോടാ? അതെ, കൊതി പോട്ടെ. കാർട്ടൂണൊക്കെ കണ്ട പുള്ളി കഴിക്കായിരുന്നു. പിന്നെ ഇറച്ചി മീൻ മീന് അങ്ങനെയുള്ള ഐറ്റത്തോടല്ല കേട്ടോ. ഇവന് പച്ചക്കറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറിയൊക്കെ അവന് ഇഷ്ടമുള്ള പച്ചക്കറികളാണെങ്കിൽ അവൻ ചോറിൻ്റെ കൂടെ ഒന്നുമല്ല, അവൻ തന്നെ ആ കറി മാത്രമായിട്ട് അവൻ ഇരുന്ന് കഴിക്കും. ഇഷ്ടമുള്ള കറി ഉണ്ടെങ്കിലല്ലേ ഇവന് ആരും വാരി കൊടുക്കുകയൊന്നും വേണ്ട. അവന് ഇഷ്ടമുള്ള സംഭവങ്ങളാണെങ്കിൽ അവൻ തന്നെ വാരി കഴിച്ചോളും. അവന് ഇഷ്ടമല്ലാത്തതൊക്കെയാണ് നമ്മൾ സാധാരണ നോർമലി കഴിക്കുന്നൊക്കെയാണ്. ചോറൊക്കെ ആണെങ്കിൽ അവന് വാരി കൊടുക്കണം. അങ്ങനെയൊക്കെ ഉണ്ട് അവൻ്റെ ഒരു കാര്യം. ഇതേ ഒരുത്തൻ കയറി വരുന്നൊക്കെയാണ്. മാറിക്കട മാറിക്കട വെറുത്തന്താ ഇതിനൊക്കെ കയറി പോന്ന. ഇനി വേണ്ടടാ നിനക്ക് അപ്പം. നീ മാറിക്കേ, നീ മാറിട്ട് കയ്യൊന്നും കൂടെ വിട്ടാ. അവൻ വന്നപ്പോ അവനെ ടച്ച് ചെയ്ത്. എന്റെ പൂച്ചക്കുട്ടന് അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവന് ഗോതമ്പ് ദോശയുടെ ആളട്ടെ. ഇവന് ദോശ ചപ്പാത്തി ഭയങ്കര ഇഷ്ടം. നമ്മുടെ പൂ പോലുള്ള അപ്പമൊക്കെ അരിയിൽ കൊഴുസണിഞ്ഞ് നിൽക്കുന്നുണ്ട്. നമുക്ക് കാണാം. ടണ്ടേ പൂ പോലുള്ള അപ്പം. അരി സൈഡൊക്കെ കണ്ട എതള് എതളുകൾ കണ്ട പൂ പോലുള്ള അപ്പം. നമ്മുടെ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞു കേട്ടോ. ഇനി ചെറിയൊരു അപ്പത്തിന് കൂടെ കൂടിയാണ് സ്പേസ് ഉള്ളു. അത് നമുക്ക് പൂവാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. സ്റ്റാർ ഫിഷ് പോലെ അല്ലേ. അത് ആൻസ് കഴിച്ച് തീരാറായി. നമ്മുടെ അപ്പം ചുട്ട് തീരാറായി. തീർന്നു തീർന്നു. നമ്മളേ ആഹാരം കഴിക്കുന്നതിന് മുമ്പില്ലേ കാക്കകൾക്ക് ആഹാരം കൊടുക്കുന്ന നല്ലത്. തലേ ദിവസത്തെ വളിച്ചതും പൊളിച്ചതും ഒന്നും അല്ല കേട്ടോ. നല്ല വൃത്തിയുള്ള ആഹാരം കൊടുക്കുന്നത് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ അങ്ങനെ ഇവിടെ ഇടാറുണ്ട്. നീ സൈക്കിളും കൊണ്ട് മാറിക്കേടാ. അപ്പോൾ കാക്ക പേടിച്ചിട്ട് വരില്ല. നീ സൈക്കിൾ അവിടെ കയറ്റി വെച്ചേ. ഇതേ കാക്ക ഇവിടെ ഇരിപ്പുണ്ട്. ബാ കാക്ക, ഈ അപ്പം തിന്നോ. എന്നാ ബാ ഒന്ന് എടുത്തോട്ടോ. ഞാൻ അവിടെ ഇട്ടിട്ടുണ്ട്. നമ്മളിന്നുണ്ടാക്കി അപ്പം മുറിച്ചിട്ടിട്ടുണ്ട്. നീ കയറിക്കേടാ. അങ്ങനെ കണ്ട കാക്ക ഇറങ്ങി വരത്തില്ല. ആ വന്നെടുത്തോ കാക്ക. മരത്തേലെല്ലാം കാക്ക ഇരിക്കുന്നുണ്ട്. കാണാൻ പറ്റത്തില്ല. കാണിച്ചു തരാം. ആൻസ് ഒരു സൈക്കിളുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ. ആ ഇപ്പോൾ ഉരുണ്ട് താഴേക്ക് പോയാണ്. കാക്കകൾ മരത്തിലിരിക്കുന്നുണ്ട്. നമ്മൾ നിന്ന് അവർ വന്നെടുക്കത്തില്ലേ. നമ്മൾ മാറിക്കഴിയുമ്പോൾ അവരെടുക്കും. ഞങ്ങളുടെ കോഴിയും കാക്കയും എല്ലാം കൂടെ കൂടി നമ്മൾ കൊടുത്ത അപ്പമൊക്കെ കഴിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് കാക്കകളെല്ലാം വന്നെടുത്തുകൊണ്ട് പോയി. ഇവിടെ ഭയങ്കര സഹകരണമാണ്. എന്തേലും ഫുഡ് കൊടുത്ത കോഴി കഴിച്ചതിന് ശേഷം കാക്ക വന്ന് കഴിക്കത്തുള്ളൂ. അതാ അപ്പം ഞാനൊരു പ്ലേറ്റിലേക്ക് എടുത്തിട്ടുണ്ട്. കടലക്കറി അത് കഴിക്കാം. ചാറ് പോലെയായിരുന്നു ചാറ്. പണ്ട് ഹോട്ടലിലൊക്കെ പണ്ടല്ലേ ഇപ്പോഴും കിട്ടൂട്ടോ
പക്ഷെ ഞാൻ കഴിക്കാറില്ല. പണ്ട് ഹോട്ടലിൽ നിന്നൊക്കെ അപ്പവും കടലക്കറിയൊക്കെ കഴിക്കില്ലായിരുന്നു. രണ്ട ചായ. ഏ താനിരുന്നോടത്ത് താനിരുന്നില്ലെങ്കിൽ അവിടെ പൂച്ച കയറിയിരിക്കും. ദാ താഴെ ഇറങ്ങ, ഞാനിരിക്കട്ടെ. ഇവിടെ താഴെ ഇറങ്ങടാ, ഇവിടെ താഴെ ഇറങ്ങടാ. ആൻസിനെ കണ്ട വഴി പൂച്ച കണ്ടം വഴി ഓടി. ആൻസിനെ പൂച്ചയ്ക്ക് ഭയങ്കര പേടിയാണ്. ആൻസിനെ കണ്ട വഴി പൂച്ച കണ്ടം വഴി ഓടി, കണ്ടം വഴി. അപ്പം ഞാൻ കഴിക്കാൻ പോവുകയാണേ, നിങ്ങളും കൂടെ കഴിക്കാൻ കൂടിക്കോ. നമ്മുടെ അപ്പവും കടലക്കറി ചൊത്തിരി ചരിച്ച ചാറ് കമണ്ണിൽ നടിച്ച് നാളെ പോകും. അപ്പം ആൻസി വാ, ആൻസിനും ആരും തരാം. വരുന്നുണ്ടോ? അപ്പോൾ അവനൊരു സ്നേഹമല്ല, അവൻ ഒളിച്ചിരുന്നിട്ട് എനിക്കിട്ട് നോക്കുക. സ്നേഹമുള്ള കൊച്ചാണെങ്കിൽ ഓടി വരും, സ്നേഹമില്ലാത്ത കൊച്ചാണെങ്കിൽ പതുക്കെ വരും. സ്നേഹമുള്ള കൊച്ചാണെങ്കിൽ ഓടി വരും. സ്നേഹമുള്ള കൊച്ചാന്ന് പറഞ്ഞ ആൻസ് ഓടി വന്ന അയ്യാടി സുന്ദരി എല്ലാവർക്കും രാവിലത്തെ. അയ്യോ പുറകില് ലൈറ്റ് കിടക്കുന്ന എല്ലാവർക്കും രാവിലത്തെ. എടാ ആൻസ് ബാക്കിലെ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യാവോടാ, നമ്മൾ പഠിക്കണം മുറിയിലെ. ടിഷും അതാ എല്ലാവർക്കും അപ്പവും കടലക്കറി. എന്നാ വാടാ, നമുക്ക് ഇതോടുകൂടി വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോ ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു. ആ മിണ്ടായിരിക്കണം. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വീഡിയോ ആയിരുന്നു ആൻസിന്റെ കൊതിക്ക് ആൻസ് പാലപ്പം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത്. ആൻസ് പാലപ്പം മാത്രല്ല, പാലപ്പവും അവനെ ചെരുപ്പ് അങ്ങോട്ടാണ് എടുത്തോണ്ട് വേണം, ഇവൻ എന്റെ ചെരുപ്പ് എടുത്തോണ്ട് തോന്നു. പാലപ്പവും കടലക്കറിയുമായിരുന്നു ഇന്നത്തെ സ്പെഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ്. ആൻസ് കഴിച്ചു, ആൻസ് ഹാപ്പിയായി. ആൻസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്നാ പറയുന്നത്. ആൻസിന് വലിയ ഇഷ്ടമാണ്. ആൻസ് ഇവിടെ കുസൃതി കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എന്ന് കരുതുന്നു. നമ്മുടെ എന്താ കൊറോണയുടെ വകഭേദങ്ങളോ, കുരങ്ങു പനിയടാ, കുരങ്ങു പനി എന്ന് പറഞ്ഞൊരു പനി വന്നിട്ടുണ്ട് പുതിയതായിട്ട്, അതിങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എവിടെയാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലൊക്കെ പോകുന്നവരൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ കുരങ്ങു പനിയൊക്കെ അവിടെയൊക്കെ കുരങ്ങച്ചന്മാരൊക്കെ ധാരാളമുള്ള പ്ലേസൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാന്ന് വെച്ചാൽ നമ്മൾ ഈ മൂന്നാർ പോകുന്ന വഴിക്ക് അടിമാലിക്ക് ഒക്കെ ഇപ്പുറൊക്കെ ആയിട്ട് നെരുമംഗലം ഭാഗമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ കുരങ്ങന്മാരൊക്കെ ഉണ്ടാവേ. അപ്പോൾ ശ്രദ്ധിക്കുക, പനിയൊന്നും വരാതിരിക്കട്ടെ. ഇനിയിപ്പോൾ അതിൽ നിന്നും ഉണ്ടാവുന്നതായിരിക്കും, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു പേര് വന്നല്ലേ. അപ്പോൾ ആരോഗ്യം കാത്തു സൂക്ഷിക്കുക, രോഗങ്ങളൊക്കെ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം. അസുഖങ്ങളില്ലെങ്കിൽ തന്നെ 100% മനസ്സമാധാനത്തോടെ കിടന്ന് ഉറങ്ങാൻ പറ്റും. ബാക്കിയുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് നേടാം. പക്ഷേ അസുഖങ്ങൾ വന്നു പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് നേടിയിട്ടും ഒരു കാര്യമില്ലാത്തൊരവസ്ഥയായിപ്പോയില്ല. അപ്പോൾ ആർക്കും അസുഖങ്ങളൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. നല്ല ആഹാരം, വീട്ടിൽ തന്നെ ആഹാരം വെച്ച് കഴിച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കുക. പുറത്തുനിന്ന് വാങ്ങുന്ന ഇപ്പം നമ്മൾ കേട്ടല്ലോ, ഷവർമ കഴിച്ച് കുട്ടികളൊക്കെ മരിച്ചുപോയ കാര്യങ്ങളൊക്കെ കേട്ടില്ലേ. അപ്പോൾ വീട്ടിൽ തന്നെ പരമാവധി നമ്മുടെ കൈകൊണ്ട് നല്ല വൃത്തിക്കും ശുദ്ധിക്കുമൊക്കെ ആഹാരം ഉണ്ടാക്കി മക്കൾക്ക് കൊടുക്കുക, സ്വയം കഴിക്കുക. പ്രത്യേകിച്ചും ഈ അസുഖമൊക്കെ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ പുറത്തുനിന്ന് അധികം ഫുഡൊന്നും കഴിക്കാതിരിക്കുക. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ലൈഫ് ഓരോ മൊമെന്റ്സും എൻജോയ് ചെയ്യുക. നഷ്ടപ്പെടുന്ന നിമിഷങ്ങൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. അപ്പം ആയിരിക്കുന്ന നിമിഷത്തിൽ ഹാപ്പി ആയിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം നമ്മളിവിടെ
video wind up cheyana namukku mattoru video mai veendum varum varaikkum njangala video ishtapettengil like cheyya share cheyya subscribe cheyya bell button idichu ottikkuka enable cheyidiruka kaaraname nammal idana ella videos ne notifications appo ningalkku ettukeyullu appo veendum pudhiya video mai varum varaikkum bye appo ondum mudanda kai ondum mudiyadi.